സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കാണ്. പിന്നെ കഴിഞ്ഞ ഒരു കൂർക്കയും ബീഫും വെച്ചിട്ടുള്ള റെസിപ്പി എനിക്ക് ഒത്തിരി പേര് ഫോൺ ചെയ്തൊക്കെ പറഞ്ഞിരുന്നു. വളരെ നന്നായിട്ടുണ്ട്, കണ്ടിട്ട് കൊതി വരുന്നു. കൂർക്ക ഞങ്ങൾക്ക് കിട്ടാനില്ല. ഞാൻ കൂർക്ക കുറച്ച് ദിവസം മുമ്പ് തൃശ്ശൂര് പോയിരുന്നു. ആ സമയത്താണ് ഞാൻ കൂർക്ക വാങ്ങിയതാണ്. നമ്മളുടെ ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്ന വഴിക്ക് കണ്ടതാണ്, ഉള്ളൂരിൽ നിന്ന് അങ്ങനെ വാങ്ങിയതാണ്. എന്താണെങ്കിലും അടിപൊളി കറിയായിരുന്നു. ഇന്ന് ഞാൻ തന്നെ എന്റെ വീഡിയോ ഷൂട്ട് ചെയ്യണം. ഇന്ന് റസുവാണ്, ഷൂട്ട് ചെയ്യണം റസു. അന്നത്തെ വീഡിയോക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ, അതുകൊണ്ട് അഹങ്കാരം വേണ്ട. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അഹങ്കാരം വേണ്ട എന്നാ റസൂവിനോട് പറയണത്. അഹങ്കാരം കൊണ്ട് കൊളാക്കാൻ നിക്കണ്ട. അപ്പോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ അപ്പോ എന്താണ് റസോയിന്റെ ഇടയൊക്കെ വരപ്പോ ഞാൻ പറഞ്ഞതൊക്കെ വിട്ടുപോയി. അപ്പൊ കൂർക്ക നമ്മള് സീസൺ വരുമ്പോ തീർച്ചയായിട്ടും മേടിച്ച് ഇത് ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടാക്കും, നാടൻ വിഭവമാണല്ല, ഉണ്ടാക്കി നോക്കണം കേട്ടാ. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പല യൂട്യൂബേഴ്സും ചെയ്ത് കണ്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് ഞങ്ങളുടെ റസൂന്റെ ഒരൊറ്റ നിർബന്ധ പ്രകാരമാണ് ഞാൻ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ എന്താന്ന് നിങ്ങൾ വിചാരിക്കും. ഇന്നും ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് വെച്ചിട്ടുള്ള ഒരു കിഴി പൊറോട്ടയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. എന്നോട് എപ്പോഴും പറയും, മമ്മി കിഴി പൊറോട്ട ഉണ്ടാക്ക്, ചട്ടിച്ചോറ് ഉണ്ടാക്ക്, അത് ഉണ്ടാക്ക്, ഇത് ഉണ്ടാക്കുന്നൊക്കെ പറയും. ചട്ടിച്ചോറ് ഉണ്ടാക്കണം, ചട്ടിച്ചോറ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പൊ കിഴി പൊറോട്ട എന്തായാലും ഇന്ന് ഉണ്ടാക്കും. ഇനിയിപ്പോ ചട്ടിച്ചോറ് ആണെങ്കിലും നമ്മൾക്ക് പൊറോട്ട, ഞാൻ കുറച്ച് പൊറോട്ട കൂടെ ഇന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം പൊറോട്ടയുടെ വീഡിയോ ഞാൻ കൊണ്ടുവന്നുകൊണ്ടിട്ട് ഞാൻ പൊറോട്ട പിന്നെ റസൂല് കടയിൽ നിന്ന് വാങ്ങിക്കാൻ വാങ്ങിച്ചാല് കൊടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പൊറോട്ട തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ബീഫ് കറി ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ബീഫ് കറി ഞാൻ ഇപ്പൊ കൊണ്ടുവരും. ബീഫ് കറിയുടെ എപ്പിസോഡ് ഇപ്പൊ കുറെ കാണിച്ചിട്ട് ഇപ്പൊ കൂർക്കയും പിന്നെ ബീഫ് കറി പല രീതിയിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, വീഡിയോയിലുണ്ട്. അപ്പൊ എന്താണേലും ഞാൻ ആ ബീഫ് കറി എടുക്കട്ടെ. നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ബീഫ് കറി ഞാൻ ഇവിടെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കയ്യിലിട്ട് വെക്കട്ടെ. നല്ല മണമുണ്ട്. പിന്നെ തക്കാളി ഒരു കഷ്ണം ചെറുനാരങ്ങയൊക്കെ വെക്കണം. ഇതിന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു മുട്ട വെക്കുന്നുണ്ട്. കിഴി പൊറോട്ടേന്റെ ഉള്ളിൽ ഞാനൊരു മുട്ട വെക്കുന്നുണ്ട്. പിന്നെ പൊറോട്ട നിങ്ങൾ കണ്ടില്ലേ, പൊറോട്ട വീട്ടിലുണ്ടാക്കിയതാണ്. വീട്ടിലുണ്ടാക്കിയതാണ്, കാരണം ഇവർക്ക് കൊടുക്കാൻ പറ്റാത്തോണ്ട് ഇന്നത്തെ അറിവ്. അപ്പൊ ഇതേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെയാണ്. ആദ്യം ഒരു പൊറോട്ട, രണ്ടാമതും ഒരു പൊറോട്ട, മൂന്നാമതുണ്ടോ? ഇല്ല, മൂന്നാമത് നിനക്ക് വേണ്ടി കണ്ടില്ലേ. ഇതിലോട്ട് ആദ്യമായിട്ട് ബീഫ് കറി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് തക്കാളി, ഇതിനടുക്ക് ഒരു ചെറുനാരങ്ങയുടെ പീസ്. പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സവാള ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടാ. എന്നിട്ട് ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്ന ഒരു മുട്ട വെച്ച് കൊടുക്കും. മുട്ടയിൽ കുറച്ച് ഗ്രേവി ഉണ്ടാ. ഇവിടെ നിന്ന് വെള്ളം ഒഴിച്ചോണ്ടിരിക്കണേ. ഇതിന്റെ ഇതിന്റെ മുകളിലോട്ട് ഇത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. മമ്മി എന്തോ ശബ്ദം എടുത്തേക്കണോന്ന്, എന്നെ നാണം കെടുത്താ. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് പൊതിഞ്ഞു വെക്കാം. ആ ഒരു നൂലിനെ അടുത്ത കണ്ടില്ലേ, നമ്മൾക്ക് ഇതുപോലെ അങ്ങോട്ട് കിഴി കെട്ടിയിട്ട്. എനിക്ക് കിഴി കെട്ടാൻ വല്ല വശമൊന്നുമില്ല, എന്നിരുന്നാലും എന്റെ മോന്റെ ആഗ്രഹമല്ലേ, അതുകൊണ്ടിട്ടാണ്. അപ്പൊ എന്റെ ആഗ്രഹം കാരണം മമ്മിക്കൊരു കിഴി കെട്ടാനും പറ്റി, മമ്മിക്കൊരു വീഡിയോയി എന്റെ വയറും നിറഞ്ഞു. കേട്ടില്ല, അവന്റെ വർത്തമാനങ്ങൾ ഇതാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾക്ക് അടുത്തതും കൂടി വെക്കാം. ആദ്യം ഒരു പൊറോട്ട വെച്ച് കുറച്ച് ബീഫ് കറി വെച്ച് അതിലേക്ക് ബീഫ് കറി വെച്ച് കുറച്ച് ബീഫ് കറി വെച്ച് അതിലേക്ക് തക്കാളി. കാരണം ഇല്ലേ ചിലവർക്ക് റസൂന്, എനിക്ക് സവാളയൊക്കെ ചേർത്തോട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനേ ഒരബദ്ധം പറ്റി രണ്ട് പൊറോട്ട വെക്കണമായിരുന്നു. ഞാൻ ഒരു പൊറോട്ടയെന്ന് വെച്ചുള്ളു ആദ്യം. അപ്പം അതിലോട്ട് കുറച്ചും കൂടി ഇറച്ചി വെച്ച് കൊടുക്കണം. ഇപ്പം
പാൽക്കാവ് കൂടുതൽ ഇറച്ചിയുള്ള പൊറോട്ട ഇട്ടാൽ നമുക്ക് നോക്കാം. ഇതിലോട്ട് നമ്മൾക്ക് ഒരു മുട്ടയും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ പൊതിഞ്ഞ്. ആരാണ് ഈ ഭാഗ്യവാൻ എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാം ഒരേ അളവിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അങ്ങനെ പ്രത്യേക ഭാഗ്യമൊന്നുമില്ല. ചരടിങ് അടുത്തെ ചട്ടാൻ ഭയങ്കര പണിയാണല്ലോ. ഒന്ന് അപ്പോ നമ്മളുടെ രണ്ടാമത്തതും കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ മൂന്നാമത്തത് ഞാൻ കെട്ടി. ഇനി ലാസ്റ്റ് ഉള്ളത് ഞാൻ കാണിക്കാട്ടാ. അപ്പൊ ഞാനിത് ലാസ്റ്റത്തെയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇവിടെ ഹായ് ഹായ് എന്നും പറഞ്ഞിരിക്കണ് ഇങ്ങനെ ഒരു കൊതിയനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കമന്റ് ബോക്സിൽ ഇടണം ഇതുപോലത്തെ ഒരു കൊതിയനെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതിൽ ഞാനൊരു മുട്ടയും കൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് ഗ്രേവി എന്റെ മേലെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു പൊറോട്ടയും കൂടി ഇങ്ങനെ വെക്കുന്നുണ്ട്. അത് നമുക്കിത് ഇങ്ങനെ അങ്ങട് കെട്ടാം. നൂലുണ്ട്. അപ്പൊ നമ്മള് ലാസ്റ്റും കൂടിയാണ് ഇത് ചെയ്യാൻ പോണേ. ഇനി എന്തൊക്കെ പരിപാടി നിങ്ങൾ വിചാരിക്കരുത് ഇത് കൊണ്ട് തീർന്നു എന്ന്. കിഴിപ്പൊറോട്ട എന്ന് അല്ല, ഞാൻ ഇതൊന്ന് ശരിയാക്കട്ടെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോണത് ഇതെല്ലാം ഞാൻ കിഴിയാക്കിയിട്ടുണ്ട്. ഇനി ഇതില് നമ്മള് ലേശം ഇങ്ങനെ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ചട്ടിയാ ഗ്യാസ് ആദ്യം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് എന്റെ ഹസ്ബൻഡ് അവിടെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ച് ഇതിലോട്ട് ചട്ടി ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിങ്ങനെ എല്ലായിടത്തേക്കും ഒന്ന് ഇതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് ഇത് ഇതിലിരിക്കട്ടെ. രണ്ട് ഞങ്ങള് മൂന്ന് പേരുള്ളൂ, പക്ഷെ ഒരെണ്ണം ഞങ്ങളുടെ പൊതിയനെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. അതുകൊണ്ടിട്ട് നാലെണ്ണം ഒരു ചെറിയ പൊതി കൂടി ആക്കിയിട്ടുണ്ട്. ഇത് കൊറേ കഴിയുമ്പോ വരും, ഒരു 3 മണിക്കൂർ കഴിയുമ്പോ വരും. ആ പൊറോട്ടയുടെ ബാക്കി വല്ലതും കൂടി ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അത് കാരണം ഒരെണ്ണം എന്റെ ഇളയ മോനാണ് ഓമനച്ചി വളർത്തിയതുകൊണ്ടിട്ട് ഇടക്കിടക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം, പ്രത്യേകിച്ച് ഇപ്പൊ സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ടിട്ട്. അതുകൊണ്ടിട്ടാണ് എന്നാലും പക്ഷെ ഞാൻ മീതായിട്ടാണ് കഴിക്കണ. നീ കഴിച്ചോടാ ഈ പ്രായം. കഴിക്കാമല്ലോ, തടി കുറയ്ക്കണം. എല്ലാ ദിവസവും അല്ല, എല്ലാ ദിവസവും വിചാരിക്കും തടി കുറയ്ക്കണം തടി കുറയ്ക്കണം. പിച്ചോസ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോ അതിന്റെ ആണ്. അപ്പൊ ഇതിങ്ങനെ ഒന്ന് മൊരിഞ്ഞു വന്ന ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം, ഇതൊന്ന് മൂടിയിരിക്കട്ടെ കേട്ടാ. ഇതിങ്ങനെ മൂടിയിട്ട് ഇതിങ്ങനെ ഈ ഇല ശരിക്കിനും നമ്മളുടെ ഈ കിഴിപ്പൊറോട്ടയുടെ ഇല ശരിക്കിനും അങ്ങോട്ട് വാടണം കേട്ടാ. അപ്പൊ ഇതൊന്നും ഇങ്ങനെ മൂടിയിരിക്കട്ടെ. ഇല എനിക്ക് വിചാരിച്ചത്ര തികഞ്ഞില്ല, എന്നാലും വേണ്ടില്ല, ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് മറച്ച് മറച്ച് വെച്ചുകൊടുക്കാം. നമുക്കിതൊന്ന് ഇല ഒന്ന് മാറ്റിയിട്ട് ഇത് ഇല ഒന്ന് ഇങ്ങനെ 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 തിരിച്ചു വെച്ചു കൊടുക്കണം എല്ലാ വശവും. എന്നിട്ട് വീണ്ടും ഇല വാടിയിട്ടുണ്ട്, എന്നാലും ഒരു 5 മിനിറ്റ് കൂടി ഇത് ഇരിക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ഇത് ഇല്ലിരിക്കണം. ഞാൻ ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് ദോശക്കല്ല് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ദോശക്കല്ല് വെച്ചോന്ന് ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു. അപ്പൊ ചട്ടി ചൂടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഗ്യാസ് കത്തിച്ചു ദോശക്കല്ല് വെച്ചു ഒന്നും പറയാതിരുന്നത് കേട്ടാ. അപ്പൊ ഇതൊന്ന് ഇങ്ങോട്ട് ഒന്നുകൂടി ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. എന്റെ തുറന്നൊക്കെ കാണണ്ടല്ലേ, കണ്ടില്ലേ ആവി ശരിക്ക് വരുന്നുണ്ട്. ആവി ശരിക്കിന് വന്നാലാണ് ഇത് റെഡി ആയുള്ളൂ. നമുക്ക് ഇതെടുത്ത് മാറ്റിയാലോ വാഴല. അതിനൊന്ന് തിരിച്ച് തിരിച്ച് കൊടുത്ത് ഞാൻ വാഴ മാറ്റി. നല്ല ചൂടുണ്ട്. അപ്പൊ ഇത് നല്ല ആവി വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ അടിഭാഗം ഇതുപോലെ നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ട്. ഞാൻ ഇവിടെ വെക്കട്ടെ ആദ്യം തന്നെ. ഗ്യാസ് ഓഫ് ചെയ്യാ. ഇനി നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് പോവാം. എന്നാലാണ് ഇതൊക്കെ തുറന്ന് കാണിക്കേണ്ടതല്ലേ. അപ്പൊ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് തുറക്കാം. തുറക്കാണ് ഞാന്. അയ്യോ ചൂട്, നല്ല ചൂടുണ്ടേ. അയ്യോ ചൂട് വറക്കുന്നാണ്ടില്ലേ.
നല്ല ചൂടാണ്. നാരങ്ങ, ടൊമാറ്റോ. എന്റെ മക്കള്, എന്റെ മോളും, എന്റെ എന്താണ് എന്റെ മോളും മരുമോനും അതുപോലെ എന്റെ പേരക്കുട്ടികളും എന്റെ മൂത്ത മോനും മക്കളും അതേപോലെ തന്നെ എന്റെ എല്ലാ പേരക്കുട്ടികളും ഒക്കെ മെസ്സാവുന്നുണ്ട്. പല ഭക്ഷണങ്ങളിലും വേറെ വിഷമമുണ്ട്. മക്കള് വരുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ പിടിക്കാം. രണ്ടാമത്തെ മോളും മോളും പേരക്കുട്ടികളും ഒക്കെ ഇതിലും മിസ്സാവുന്നുണ്ട്. അപ്പോ എന്നാണേലും നിങ്ങൾ വരുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലൊക്കെ തയ്യാറാക്കാം കേട്ടാ. കഴിഞ്ഞ എപ്പിസോഡില് കൂർക്ക കണ്ടപ്പോ എന്റെ മൂത്തമ്മോൻ ഗൾഫിൽ നിന്ന് പറഞ്ഞു കൂർക്ക അവര് മിസ് ചെയ്തെന്ന്. അപ്പൊ ഇതൊന്നും കുഴപ്പമില്ല, നമുക്ക് എല്ലാ വെള്ളം നല്ല കിട്ടുന്നല്ലേ. അപ്പൊ നമുക്ക് ഇത് തുടങ്ങല്ലേ. അപ്പൊ ഞാൻ സ്റ്റാൻഡിൽ വെക്കട്ടെ. സ്റ്റാൻഡിൽ വെക്ക്. ഞാനപ്പോ അങ്ങോട്ടേക്ക് വരണം. അപ്പൊ നമ്മൾക്ക് തുടങ്ങാം അല്ലേ. നോക്കട്ടെ, ഞാനൊന്ന് ആദ്യം കഴിച്ചു നോക്കട്ടെ. ഇപ്പൊ ഇത് ഞങ്ങള് കഴിക്കുന്നത് രാത്രിയാണ്. ഇപ്പൊ രാത്രി ഒരു 8:30 ആയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോ ലേശം സുലൈമാനി ഞാൻ തയ്യാറാക്കും. അതുകൊണ്ടിട്ടാണ് ഞാൻ സുലൈമാനി എടുത്തത്. ക്യാമറ റസുമാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ തല മാത്രം കാണാതെ ആഗ്രഹപ്രകാരം കിഴി പൊറോട്ട തയ്യാറാക്കിയിട്ടുണ്ട്. ഫുഡിലാണ് സൂപ്പറാന്ന് തോന്നുന്നു. അതിലൊരു നിധി മുട്ട. ഈ ഓറിയുന്ന നമ്മുടെ ചെറുനാരങ്ങയുടെ നീരൊക്കെ, ചെറുനാരങ്ങയുടെ നീരൊക്കെ ശരിക്കും ഇതിനോട് ചേർന്നു. അപ്പൊ ഇതൊരു തുറന്നപ്പോ തന്നെ നല്ലൊരു സ്മെല്ല്. നിങ്ങൾക്കൊന്നും പറയാനില്ലേ. ഞാനിത് കഴിച്ച് കഴിച്ചിട്ട് പറയാന്ന് വെച്ചിട്ടാണ്. അത് ഇല കാലിയായിട്ട് പറയാൻ നോക്കൂ. സൂപ്പർ ആയിട്ടുണ്ട്. നമ്മള് ഞാൻ വിചാരിച്ചാല് നന്നായിട്ടുണ്ട്. പൊറോട്ട കടയിൽ നിന്ന് മേടിക്കാൻ പേടിയാണ്, എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പൊറോട്ട ഉച്ചക്ക് തന്നെ ആക്കി വെച്ചതാണ്. കാരണം എല്ലാവരും എനിക്ക് നടക്കില്ല. ഞാനിവിടെ ഇരിപ്പുണ്ട്, എന്നൊക്കെ ക്യാമറ കാണുന്നില്ലെന്നുള്ളു. അവൻ അങ്ങനെ ഇരുന്നതാണ്, കാരണം അവൻ തിന്നത് ആരെങ്കിലും അളാതെ നിൽക്കാൻ. ഒന്ന് എത്തിച്ചു നോക്കിക്കോ റസു. ഞാനിവിടെ ഇരിപ്പുണ്ട്. ഇതിനൊരു മുട്ടയൊക്കെ വെക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ്. ബീഫും പൊറോട്ടയാണല്ലോ മെയിൻ ആയിട്ട് എല്ലാരും കഴിക്കാം. ഇവിടെ ചെറിയ ചെറിയ ഹോട്ടലിലൊക്കെ കിട്ടും ബീഫ് ബിരിയാണിക്ക് ഒരു മുട്ടയും കൂടി. എല്ലാ ഭാഗത്തുണ്ടെന്ന് അറിയില്ല. നന്നായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോ വളരെയധികം ടേസ്റ്റ് ഉണ്ട് ഈ കിഴി പൊറോട്ട. ഞങ്ങൾക്കത് കഴിച്ച് കഴിയാറായി. കഴിച്ചു കഴിഞ്ഞു. ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇദ്ദേഹം പറയും. അപ്പോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല. ബീഫ് കറി ഇതേ ഞാൻ മതിയാക്കി. എനിക്ക് കുറെ ബീഫ് ആയിപ്പോ. എനിക്കിത് ഇത്രയൊന്നും ഞാൻ ആളുകളെ വിചാരിച്ചും ബീഫൊക്കെ തട്ടി വിടുന്നു. ഇല്ലട്ടാ ക്ലീനായി ഡാഡി ഭക്ഷണം കളയില്ല. പക്ഷെ എനിക്ക് റസു അവിടെ ചുരുട്ടി മടക്കി വെച്ച് എന്റെ ആരും കാണണ്ട. അങ്ങനെ ആരും കാണണ്ട. അവന് അവന് കമ്പ്ലീറ്റ് തിന്ന് കാലാക്കിയൊക്കെ മടക്കി വെച്ചു. അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ വീഡിയോകളൊക്കെ കാണാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. എപ്പോഴും പറയണ പോലെ തന്നെ ഓരോ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങളെ പോലുള്ളവരൊക്കെ നിങ്ങളുടെ കയ്യിലാണ്, മനസ്സിലായില്ലേ. രക്ഷപ്പെടുത്താം ഞങ്ങളുടെ ചാനലുകളൊക്കെ നിങ്ങൾ ഉഷാറാക്കി കൊണ്ടുവരാം. അപ്പൊ ഇനി ഞാൻ പുതിയ റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഞങ്ങളുടെ എല്ലാവരുടെയും ഞാനും എന്റെ റസ്മോനും എന്റെ ഇക്കായും ഞാനും വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനെന്ന് പറഞ്ഞ ഞാനും ഇക്കയും എന്റെ പൊന്നുമോനും റസു കൂടിയുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ ബൈ ബൈ. റസു ബൈ.